ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആഘോഷമാക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ആറ്റിങ്ങൽ പട്ടണത്തിലെ നിരത്തുകളും പടക്കക്കടകളുമെല്ലാം സജീവമായി. ദീപാവലി ആഘോഷമാക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ആളുകൾ. വിജയത്തിന്റെ പ്രതീകമായിട്ടാണ് ദീപാവലി ആഘോഷിക്കപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ ദിവസങ്ങൾ നീണ്ട ആഘോഷമാണ് നടക്കുന്നതെങ്കിലും കേരളത്തിൽ ദീപാവലി ആഘോഷങ്ങൾ ഒറ്റ ദിവസമാണ്. പടക്കം പൊട്ടിച്ചു തന്നെയാണ് കേരളത്തിൽ പ്രധാനമായും ദീപാവലി ആഘോഷമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീപാവലി ലക്ഷ്യമിട്ട് പടക്ക വിപണി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാട്ടി നല്ല രീതിയിലാണ് ഈ പ്രാവശ്യം ദീപാവലി ആഘോഷങ്ങൾ തകൃതിയായി നടക്കുന്നത്. ഇപ്പോൾ വലിയ പൊട്ടുന്ന ഐറ്റങ്ങളൊന്നും ഇല്ല, പക്ഷേ സാധാരണ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ ഈ വർഷം നല്ല രീതിയിൽ ആഘോഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഈ പ്രാവശ്യം നല്ല രീതിയിൽ പോകുന്നു എല്ലാ കാര്യങ്ങളും. കഴിഞ്ഞ തവണ പടക്കങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടെ ഈ കമ്പി പൂത്തിരി ഐറ്റംസ്, അധികം പൊട്ടാത്ത, അതിന് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഡ്രോൺ പോലെയുള്ള ഐറ്റങ്ങൾക്കൊക്കെ കൂടുതൽ ആൾക്കാർ ആവശ്യക്കാർ വരുന്നുണ്ട്. ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഇത്രയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ അത്യാവശ്യം തിരക്ക് കടകളിൽ കാണുന്നുണ്ട്. പിന്നെ പൊതുവേ ലാഭകരമാണ്, അധികം എമൗണ്ട് കൂടിയതായിട്ടൊന്നും തോന്നുന്നില്ല. രാത്രി 8 മുതൽ 10 വരെ മാത്രമേ പടക്കങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവുണ്ട്. രാസ ശബ്ദമലിനീകരണം കുറഞ്ഞതും പൊടിപടലങ്ങൾ സൃഷ്ടിക്കാത്തതുമായ ഹരിത പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് കവർന്നെടുത്ത ആഘോഷങ്ങൾ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ മലയാളിയും. കൊറോണ കാലം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾ ഈ വർഷത്തെ ദീപാവലിക്ക് എല്ലാ ജനങ്ങളും ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ തിരക്ക് നമുക്കിപ്പോൾ കടകളിൽ കാണാനുമുണ്ട്. എല്ലാവരും ആഘോഷിക്കാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. പൊട്ടുന്ന പടക്കങ്ങളേക്കാൾ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഫാൻസി ഐറ്റത്തോടാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ചിപ്പുട്ട്, പിന്നെ ഫാൻസി പീകോക്ക്, അത് കണക്ക് ഡക്ക്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഒരു ഡേഞ്ചറും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള സാധനം ജനങ്ങൾക്കെല്ലാം അതിനോടാണ് കൂടുതലും താല്പര്യം. പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ജനങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു ആഘോഷിക്കാനായിട്ട്. അത് നമ്മുടെ എല്ലാ കടകളിലും, നമ്മുടെ 3 കടകളിലും കാണാനുണ്ട് ആ തിരക്ക്. ബാക്കിയുള്ള കടകളിലും നമുക്ക് പോകുമ്പോഴെല്ലാം മൊത്തത്തിൽ ആൾക്കാർക്ക് നല്ല തിരക്കാണ്. ദീപാവലി പ്രമാണിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഈ 2 ദിവസം, ഇന്നലെയും പിന്നെ നാളെയും, ഇന്നും നാളെയും കൂടെ സമയപരിധി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ തിരക്ക് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അവർക്ക് വാങ്ങിക്കുന്നതിനും ഫ്രീ ആയിട്ട് വന്ന് രാത്രിയാകുമ്പോഴത്തേക്കും കുറച്ച് തിരക്ക് കുറയും. അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടെ സമയം നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മലയാളികൾക്കും മീരാൻഷൻ ഫയർവർക്സിൻ്റെയും സ്റ്റാഫുകളുടെയും ദീപാവലി ആശംസകൾ അറിയിക്കുന്നു.
HP ന്യൂസ് ആറ്റിങ്ങൽ.